Hi friends, assalamu alaikum. Appo innathu nammada video nu parayanathu nammada ee orange inde tholi vechittu nammada veettammarkkokku oru paadu useful aayittulla oru video aanu ṭo cheyan ponathu. Appo ippozhaanengi orange kittanum illai budhimuttonnilla 100 rupaykku 2 kilonu 3 kilonu okke kittana oru time aanu ṭo. Appo adondane ellare veettil ippo orange illandirikkilla. Appo nammal endale kalikkan orange vedikkina samayathu adinde തോലിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എല്ലാ തോലിയും കൂടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോണേട്ടി മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നത്തെയും പോലെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് നിങ്ങളെല്ലാം ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതപ്പം തന്നെ മിസ് ചെയ്യാണ്ട് കാണാനായിട്ടും പറ്റും കായം തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തൊലിയൊന്ന് സെപ്പറേറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ എത്രത്തോളം ഓറഞ്ച് മേടിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ തൊലി ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ഒരുമിച്ച് ചെയ്യണമെന്നില്ല നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കണതിൻ്റെ ഒക്കെ തൊലി നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുക അപ്പോൾ പുറത്ത് വയ്ക്കേണ്ട കേട്ടോ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതുപോലെ എല്ലാ തൊലിയും കൂടിയിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ കളയണത് ഇതിൻ്റെ മുന്നേ കഴിച്ചിട്ടുള്ള തൊലിയൊക്കെ ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം 1 കിലോനോളം ഓറഞ്ചിൻ്റെ തൊലി ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ഞാനിപ്പോൾ ഇതാ ഈ ഒരു 3 ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇടുന്നുണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് ചെറുതാക്കണം എന്നൊന്നുമില്ല ഒരു മീഡിയം സൈസിലൊക്കെ ഒന്ന് മുറിച്ചിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞിട്ടാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ 1 കിലോ ഓറഞ്ചിൻ്റെ തൊലിയും ഇതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു മീഡിയം സൈസിലൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് ഒന്ന് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇത് ഒരുപാടുള്ളതുകൊണ്ട് 2 തവണ ആയിട്ടാണ് കേട്ടോ അടിച്ചെടുക്കാൻ പോണത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് അടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തവണ ആയിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി മുഴുവനായിട്ടും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി മുഴുവനായിട്ട് നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ജാറിൽ വേണമെങ്കിൽ അരയ്ക്കാം പെട്ടെന്ന് ഒന്ന് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ടുള്ളത് ഞാനിപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പരുവായി കിട്ടിയാൽ മതി ഒരുപാട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവായി കിട്ടിയാൽ മതി ഇപ്പോഴത്തെ ഞാനിവിടെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി മുഴുവനായിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരാണ് കേട്ടോ അതായത് സുറുക്ക നമ്മൾ അച്ചാറിലൊക്കെ ഒഴിച്ച് കൊടുക്കണില്ലേ ആ ഒരു സംഭവം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു സുറുക്കയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി സുറുക്ക അഴിച്ചു കൊടുക്കുക അതായത് നമ്മൾ എത്രത്തോളം ഓറഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം സുറുക്ക അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കണം അത്രയും സുറുക്ക ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതാ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക എന്നിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക അതായത് 24 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക അപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ വയ്ക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നുകൂടി നല്ലത് അതാണ് കുറച്ചും കൂടി ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ തന്നെ വയ്ക്കാൻ പോവാണ് കേട്ടോ ഇത് നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ പിന്നെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തുറക്കുമ്പോൾ തന്നെ നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് കേട്ടോ നമ്മളിത് ഇന്നലെ ചെയ്ത് വെക്കുമ്പോൾ ഒരു നമ്മുടെ സുറുക്കൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സുറുക്കയുടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള മണമാണ് കേട്ടോ ഉണ്ടാവുക പക്ഷേ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഞെരടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം
പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു അരിപ്പ് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതിൻ്റെ ആ ഒരു ചണ്ടി മാത്രം ഇങ്ങനെ അരിച്ചെടുക്കുക. ഇപ്പം ഇതാ ഞാനത് അവിടെ അരിച്ചിട്ട് ഇതിൻ്റെ ചണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും നല്ല ഡാർക്ക് യെല്ലോ കളറാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഓറഞ്ചിൻ്റെ മണമാണ് കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ പണി, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി ഉണക്ക് ഇതൊന്നും ചെയ്യേണ്ട, നമ്മൾ കഴിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് അരച്ചിട്ട് അതിൽ കുറച്ച് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ബോട്ടിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബോട്ടിലുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ ഒന്നും കൂടി നല്ലത് ഇങ്ങനത്തെ ബോട്ടിലാക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൊറോണ ആയിട്ട് ഏതൊരു വീട്ടിലും സാനിറ്റൈസറിൻ്റെ കുപ്പി ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ, കാലിയായ കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒഴിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ഒരു ടേബിളൊക്കെ തുടക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല് ഉണ്ടാവും. നമ്മൾ കുറച്ച് മണമുള്ള ഭക്ഷണമൊക്കെയാണ്, അതുപോലെ ബിരിയാണി അങ്ങനത്തെ ഒക്കെ മണമുള്ള ഭക്ഷണമൊക്കെയാണ് കഴിച്ചെങ്കിൽ അവിടെ ഒരു ബിരിയാണിയുടെ മണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോകാൻ ഇത് വെച്ച് തുടക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഉപയോഗം. ഇനി രണ്ടാമത്തെ ഉപയോഗം എന്താണെന്ന് നോക്കുക. അതായത് നമ്മൾ തുടയ്ക്കാൻ വെള്ളം എടുക്കുമ്പോൾ അതിലൊരു ഒന്നോ രണ്ടോ മോടി ഒഴിച്ചു കൊടുത്തിട്ട് തുടയ്ക്കുകയാണെങ്കിൽ ആ തുടച്ച സ്ഥലത്തൊക്കെ നല്ലൊരു ഓറഞ്ചിൻ്റെ സ്മെല് ഉണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തുടക്കണ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തിട്ട് വേറെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മുടെ ചെടിയൊക്കെ നാശമാവാണ്ടിരിക്കാന്, അതായത് നമ്മുടെ ചെടിക്കൊക്കെ പുഴുക്കേടൊക്കെ വരില്ലേ, അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഇതിന്ന് ഒന്നോ രണ്ടോ മൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി കേടുവരാണ്ട്, അതായത് പുഴുക്കേടൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ നമ്മുടെ അലമാരയുടെ ആണെങ്കിലും അതുപോലെ ജനലിൻ്റെ ഒക്കെ ഗ്ലാസ്സുകൾ ക്ലീൻ ചെയ്യാൻ, അതുപോലെ ഫ്രിഡ്ജ് വൃത്തിയാക്കാനൊക്കെ വെള്ളം എടുക്കുമ്പോൾ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉപയോഗങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വീട്ടമ്മമാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യണ വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സിനും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് കൂടി നമ്മുടെ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.